Hello friends, welcome to my channel. Yananda Nangakuendi Dakanada, Irumbanpuli Vecheta, Pulinji and Dakanada. Other by Inger taste and Karikanaki, Namke, Sorikarikan, numbers other than a Pulinji volatan and other look good than a taste another. Pinna Irumbanpuli or another delay, iron alone at a girkinde, Pinna cholesterol and Aladana and a Latin Alada number Karikanada, okay? A father Vecheta and the Yampulinji Dakanada. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം. എന്നാൽ നമുക്കിനി ഉണ്ടാക്കാനൊക്കെ നോക്കാം. നമുക്ക് എന്നാലും ഇനി ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിക്കാൻ നോക്കുക. ഇതാണ് എൻ്റെ വീട്ടിലെ ഇരുമ്പാമ്പുളി. പിന്നെ ഇതിൻ്റെ വെള്ളനാ ഇതിപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ കേട്ടോ കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ട്. ഞാനിത് അപൂർവമായിട്ട് കൊണ്ട വെച്ചതാ, പിടിക്കാറില്ല ഇവിടെ തീരെ. ഇതിപ്പോൾ ഒരു 3 കൊല്ലമായി ഇതിൻ്റെ മേലെ കായൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഇരുമ്പാമ്പുളിയൊക്കെ ഇതിൻ്റെ മേലെ നിന്ന് കിട്ടാറുണ്ട്. എന്നാൽ നമുക്കിനി ഇതൊക്കെ പറിക്കാൻ നോക്കുക. കുറച്ച് പൊക്കത്തിലാക്കാൻ നിൽക്കണത് പെട്ടെന്ന് വീണ് പോവും. ഇരുമ്പാമ്പുളി ഉണ്ടായി കഴിയുമ്പോഴേക്കും തന്നെ നിലത്ത് നിറയെ വീണ് പോവും, പെട്ടെന്ന് പഴുക്കും ചെയ്യേ. ഇരുമ്പാമ്പുളി കൊണ്ട് നമുക്ക് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂട്ടാ. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ജ്യൂസ് ഉണ്ടാക്കാമൊക്കെ ചെയ്യാം. പുളിഞ്ചി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഇരുമ്പാമ്പുളി ഒരു 25 ഇരുമ്പാമ്പുളി പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ശർക്കരയൊക്കെ നമുക്ക് എത്ര ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കട്ടെ. ഞാനിവിടെ 5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് വേണം. പിന്നെ വറവിടാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത്. പിന്നെ ഉലുവയും വേണം, കുറച്ച് കടുകും വേണം. പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ ഇതേപോലെ കണ്ടില്ലേ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കി വട്ടത്തിൽ. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്കിനി ഈ ഇരുമ്പാമ്പുളി ഇതേപോലെ ഈ ഭാഗമൊക്കെ ഇങ്ങോട്ട് ചെത്തി കളയുക. ഈ 2 സൈഡ് എന്നിട്ട് നമുക്കിത് 4 ആക്കിയിട്ട് കുറച്ച് വണ്ണുള്ളതാണല്ലോ, അപ്പൊ നമുക്കിത് 4 ആക്കിയിട്ട് മുറിച്ചിടാം. ഈ 2 സൈഡും ഇതേപോലെ ഇങ്ങോട്ട് മുറിച്ച് കളയണം. അതിന്റെ ശേഷം ഇതേപോലെ ആക്കിയാണ് നീളത്തിലായിട്ട് ഇതേപോലെയാണ്. വട്ടത്തിലായിട്ടും വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ആക്കിയാലും മതി. ഇതൊക്കെ നന്നൊക്കെ ചെറുതാവുമ്പോൾ നമുക്ക് 2 ആക്കിയിട്ടാക്കിയാൽ മതി. അതൊക്കെ നമ്മളുടെ ഇതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഞാനിത് മുഴുവൻ ഇതേപോലെ ആയതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാനിപ്പോൾ ഇരുമ്പാമ്പുളി ഇതേപോലെ 4 ആക്കി കീറി വെച്ചിട്ടുണ്ട്. ചെറുതൊക്കെ ഞാൻ 2 ആക്കിയിട്ട് തന്നെ കീറിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊരു കുക്കർ എടുത്തിട്ട് ഈ കുക്കറിൽ ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ടതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇരുമ്പാമ്പുളിങ്ങിയാലും വെള്ളം ഉണ്ടാവൂലോ. ഒരു കട്ടി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 വിസിലടിച്ച് കൊണ്ടുവരാം. നമ്മുടെ കുക്കർ ഇപ്പോൾ 1 വിസിലടിച്ചിട്ടുണ്ട്. ഇനി 2 വിസിലും കൂടി വന്നാലേ നമുക്കിത് ഓഫാക്കി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാവ് വെച്ചാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ശർക്കര ഇട്ട് കൊടുക്കാം. പക്ഷേ ശർക്കരയിൽ കല്ലുണ്ടാവുമെന്ന് ഉണ്ടാവുമല്ലോ അധികം, അപ്പം നമുക്ക് അരിച്ചൊഴിക്കുകയല്ലോ നല്ലത്. ഞാനെപ്പോഴും ഇങ്ങനെ ശർക്കര പാവ് കാച്ചതിൻ്റെ ശേഷം എല്ലാറ്റിലും ഉപയോഗിക്കാറുള്ളൂ. നമ്മുടെ ശർക്കര ഇവിടെ പാവായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട്
ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നിരിക്കുന്നു. അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്നും അങ്ങോട്ട് പൊട്ടി വന്നാൽ നമുക്ക് ഈ ഉലുവ കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയിട്ടാ നമുക്ക് ഉലുവ. ഈ ഉലുവ കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കൂടി ഇട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ഇഞ്ചി ഇഞ്ചി നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചി ഞാനായിട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളക് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഒന്ന് മൂത്ത് വരട്ടെ. നന്നായി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അതിലേക്ക് ഈ കറിവേപ്പിൻ്റെ കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോ ഈ ഇരുമ്പാമ്പുളി നമ്മൾ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ ശേഷം കാശ്മീരി ചില്ലി പൗഡർ. ഇട്ടതിന്റെ ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ശർക്കര പാനിയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ആയിക്കോട്ടെ. അപ്പൊ ഇതിലേക്കൊക്കെ നന്നായിട്ട് ശർക്കര പിടിക്കുകയും ചെയ്യും. ഇനി നന്നായിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ. നന്നായി കുറുകിയതിന് ശേഷം കാണിക്കാം. പുളിഞ്ചി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഉപ്പ് പാകാണോ എന്നൊന്ന് നോക്കുക. ഇതേപോലെ അങ്ങനെ കുറുകി വരണം. വല്ലാതെ അങ്ങോട്ട് കുറുകണ്ട എന്താന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഇരുന്ന് വറ്റുപോയി. വറ്റിയിട്ട് പിന്നെ ഭയങ്കര കട്ടയോ. കുറച്ച് ഉപ്പും കൂടി ഇടാം. നമുക്ക് ഉപ്പ് കുറച്ച് കുറവാ. കുറച്ചെണ്ണ ഇട്ടാ മതി. അത് മതി. ഇതേപോലെ ആയാ മതി. ഇനി നമുക്കിത് വാങ്ങി വെക്കാട്ടോ. ഈ ഇരുമ്പാമ്പുളിങ്ങ നമുക്ക് ജാസ്തി ഉള്ള സമയത്തേ ഞാനിവിടെ എന്താ ചെയ്യാന്നറിയോ? ഇരുമ്പാമ്പുളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ് പോകൂലോ. ഇത് ഞാനിനി ഓഫാക്കട്ടെ. ഓഫാക്കി. ഇനിയിപ്പൊ ഇതിങ്ങനെ നമുക്ക് ഇരുമ്പാമ്പുളി വീണ് പോവൊക്കെ ചെയ്യുമ്പോ ഞാൻ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ നുറുക്കിയിട്ട് കണ്ടില്ലേ വെയിലത്ത് വെക്കും. വെയിലത്ത് വെച്ചിട്ട് നന്നാക്കിയിട്ട് ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. ഉണക്കിയിട്ട് ഇതേപോലെ എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മത്സ്യത്തിലൊക്കെ ഇടാനും ഒക്കെ നല്ലതാണത്. പിന്നെ അതുകൊണ്ട് വേണമെങ്കിൽ ഇത് എടുത്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ കുറെ കാലം അച്ചാർ ഒന്നും കൂടി നന്നായിട്ടിരിക്കും.
പിന്നെ നമുക്ക് പൊട്ടിച്ച വഴി വാട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ ഇതേപോലെ കൂടുതലുള്ളപ്പോ ഞങ്ങളിങ്ങനെ എടുത്തു വെക്കുകയാണ് ചെയ്യുക. ഞാനിപ്പോ ഇതിപ്പോ കുറച്ച് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്നാണല്ലോ കേട് വന്ന് പോവുക. അപ്പൊ ആയത് ഞാനിങ്ങനെ ഉണക്കിയിട്ട് എടുത്തു വെക്കണതാണത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഇരുമ്പാമ്പുളി കൊണ്ടേ. ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ള പുളിഞ്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാനൊക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. എന്നാ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.